നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ അഞ്ചു വർഷത്തോളം ജോലി ചെയ്ത മലയാളിയായ നെബിൻ ജെയിംസിന്റെ അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ അഞ്ചു വർഷം താമസിക്കാനും രണ്ടായിരത്തി പതിനാറ് വരെ പലതവണ പോയി വരാനും അവസരം കിട്ടിയ ഒരാളെന്ന നിലയ്ക്ക് കുറച്ചു കാര്യങ്ങൾ ആ രാജ്യത്തെപ്പറ്റി പറയണമെന്ന് വിചാരിക്കുന്നു അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് വരുന്ന പല വാർത്തകളും അവിടെ പോയിട്ടില്ലാത്ത ലേഖകർ എഴുതുന്നതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അഫ്ഗാൻ സൊസൈറ്റിയെ കുറിച്ച് ഇപ്പോൾ നമുക്കുള്ള അറിവുകൾ വളരെ പരിമിതമാണ് പഷ്തൂൺകാരെ കാണിക്കുന്ന പല ഇന്ത്യൻ സിനിമകളിലും പറയുന്ന ഭാഷ അവരുടേതല്ല അവർ ഒരിക്കലും ധരിക്കാൻ സാധ്യതയില്ലാത്ത വസ്ത്രങ്ങളും തൊപ്പിയുമൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത് പഷ്തൂൺ താക്കൂർ സൗഹൃദമൊക്കെ ഒരുപാട് ഹിന്ദി സിനിമകളിൽ വന്നിട്ടുണ്ട് പൊതുവെ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാൻ ഒരു മരുഭൂമിയോ ഊശരമായ പർവ്വത പ്രദേശങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമല്ല സുന്ദരമായ താഴ്വാരങ്ങളും മഞ്ഞുമൂടിയ പർവ്വതങ്ങളും നദികളും മനോഹരങ്ങളായ ആപ്പിൾ ചെറി മുന്തിരിത്തോട്ടങ്ങളൊക്കെയും ഉള്ള ഒരു സെൻട്രൽ ഏഷ്യയുടെ ഫ്രൂട്ട് ബാസ്കറ്റ് എന്നിവരെ വിളിക്കാവുന്ന ഒരു സുന്ദര പ്രദേശം കൂടിയാണ് പഞ്ചശീർ താഴ്വാരവും ഹിന്ദു കുഷ് പർവ്വത പ്രദേശങ്ങളുമൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളുമാണ് അവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റി ലോക പ്രശസ്തമാണ് അനാർ എന്ന് വിളിക്കുന്ന വലിപ്പവും മധുരവുമുള്ള നാരങ്ങയ്ക്ക് ആരാധകർ ഏറെയാണ് കാബൂൾ ഒരു കാലത്ത് പാരീസ് ഓഫ് സെൻട്രൽ ഏഷ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത് സംഗീതവും ഫാഷനുമൊക്കെ നിറഞ്ഞു നിന്ന കാബൂൾ തെരുവുകൾ ഒരുപാട് യൂറോപ്യൻ വിനോദസഞ്ചാരികളെ ആകർഷിച്ചിരുന്നു അമേരിക്ക രണ്ടായിരത്തി ഒന്നിൽ താലിബാനെ പുറത്താക്കിയ ശേഷം കാബൂൾ ഹെരാത് മസാരെ ഷെരീഫ് കാണ്ടഹാർ ജലാലാബാദ് എന്നീ നഗരങ്ങൾ ഒരുപാട് വികസിക്കുകയുണ്ടായി കുറച്ചുകൂടി പുരോഗമന ചിന്താഗതികൾ കാബൂൾ ഹെരാത് മസാരെ ഷെരീഫ് എന്നീ നഗരങ്ങളിലായിരുന്നു അന്നു മുതൽ ഇക്കഴിഞ്ഞ ദിവസം വരെ ഇവിടങ്ങളിലെല്ലാം പെൺകുട്ടികൾ സ്കൂളിൽ പോവുകയും സ്ത്രീകൾ ജോലിക്ക് പോകുകയും ചെയ്തിരുന്നു ലേഖകൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഏകദേശം നാൽപ്പത് ശതമാനവും സ്ത്രീകളായിരുന്നു എംപ്ലോയീസ് അഫ്ഗാനിസ്ഥാനിലെ ഭക്ഷണവും വളരെ രുചികരമാണ് തബാബും കാബുളി പുലാവുമൊക്കെ ഒന്നാം തരമാണ് വെജിറ്റേറിയൻ എന്ന കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലാക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ലോക്കൽ റെസ്റ്റോറൻറിൽ ചെന്നാൽ വെജിറ്റേറിയൻ ഫുഡ് ചോദിച്ചാൽ നോൺ വെജ് ഫുഡിലെ മാംസ കഷ്ണങ്ങൾ എടുത്തു മാറ്റി വെജ് ആക്കി കൊണ്ടുവരും രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ വിദേശീയർക്കായി കാബൂൾ നഗരത്തിൽ ഒരുപാട് നൈറ്റ് ക്ലബുകൾ ഓപ്പൺ ആയിരുന്നു ആദ്യമൊക്കെ ലോക്കൽസിനും പാകിസ്ഥാൻകാർക്കും അവിടെ പ്രവേശനമില്ലായിരുന്നു പാസ്പോർട്ട് നോക്കിയായിരുന്നു എൻട്രി പിന്നീട് സ്വാധീനമുള്ള ലോക്കൽസ് കൂടി അവിടെ എത്താൻ തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് അതൊക്കെ നിരോധിക്കുകയുണ്ടായി അവിടുത്തെ കല്യാണങ്ങളൊക്കെ തന്നെ രാത്രി മുഴുവൻ നേടുന്ന പാട്ടും ഡാൻസും ഒക്കെയുള്ള വലിയ വലിയ ആഘോഷങ്ങളായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ വിവിധ ജനവിഭാഗങ്ങളിൽ പഷ്തൂണുകളേക്കാൾ മോഡേൺ ഔട്ട്ലുക്കും വിദ്യാഭ്യാസവും താജിക് വംശജർക്കാണ് ബിസിനസ്സിലും അവനാണ് മുന്നിൽ മംഗോളിയൻ ചായയുള്ള ഹസാരകൾക്ക് അവിടെ വലിയ പരിഗണനയുണ്ടെന്ന് കരുതാൻ വയ്യ ആ മനോഹരമായ നാട് പഴയ പ്രതാപത്തിലും സമാധാനത്തിലും എന്തെങ്കിലും തിരിച്ചുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെബ്ഡെസ്ക് തത്വമി ന്യൂസ്